ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഫാൻസി ഫ്ലവർ ഡിസൈനിങ് ആണ്. അപ്പോൾ ഈ ഒരു ഫ്ലവറാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അതൊരു ഫാൻസി സ്റ്റൈലിലാണ് നമ്മൾ തയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റിച്ചസ് കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ നമുക്ക് കുറച്ചുകൂടെ ഭംഗി കൂട്ടാം എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ ലീവ്സ്, സ്റ്റെംസ്, ഫ്ലവറൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് 6 കളേഴ്സാണ് ഈ ഒരു പാറ്റേൺ തയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെംസ് എല്ലാം തയ്ച്ചെടുക്കാം. സ്റ്റെംസ് എല്ലാം തയ്ക്കാൻ ആയിട്ട് നമ്മൾ 3 സ്ട്രാൻഡ്സ് ആണ് സ്റ്റെമ്മും ലീഫും എല്ലാം തയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആങ്കർ കളർ കോഡ് 846 എടുത്തിട്ട് നമ്മളിവിടെ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. 3 സ്റ്റാൻസ് ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് അടുപ്പിച്ച് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് തയ്ക്കുന്നത്. കുറച്ച് കുറച്ച് ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. എപ്പോഴും ത്രെഡ് ഒരു സൈഡിലോട്ട്, റൈറ്റ് സൈഡിലോട്ട് തന്നെ മാറ്റി വയ്ക്കുക. ഇങ്ങനെ മാറ്റി വയ്ക്കുക, എന്നിട്ട് സൂചി ഇപ്പുറത്തെ സൈഡിൽ കൂടെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ വേഗത്തിൽ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് എല്ലാം തയ്ച്ചെടുക്കാം. ഈ സെയിം കളർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെമ്മും ലീഫും തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ലീവ്സ് ലേസി ഡേസിയും സ്റ്റെം സ്റ്റിച്ചുമാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് ടിപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലീഫ് തയ്ച്ച് തന്നെ അതും 3 സ്ട്രാൻഡ്സ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ ലീഫ് തയ്ക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതേ ഇതുപോലെ പൊക്കിയെടുക്കുക. ലീഫ് ലേസി ലേസി തയ്ക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു കുഴപ്പമാണ്. സെയിം പോയിൻറ്റിൽ നിന്ന് തന്നെ എടുക്കുക, എന്നാലാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. വേറെ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പം ഏത് പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ നൂല് എടുത്തേക്കുന്നത്, ആ പോയിൻറ്റിൽ നിന്ന് മേളിലോട്ട് കുത്തി ഇതുപോലെ എടുക്കുക. എന്തോരം നീളത്തിനാണ് വേണ്ടതെന്ന് വെച്ച്, എന്നിട്ട് ത്രെഡ് നീരിൻ്റെ താഴത്തേക്കൂടെ ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് വലിച്ചെടുക്കുക. ഇത് ഒത്തിരി വലിച്ച് ഇങ്ങനെ കുഞ്ഞിതാക്കരുത്. ഇത് ഒത്തിരി വലിച്ചത് ഇങ്ങനെ കുഞ്ഞിതായി പോകും, അതുപോലെ ചെയ്യരുത്. അപ്പോൾ എൻ്റെ ആ ഒരു കുനിപ്പ് കിട്ടത്തില്ല, ഒരു കർവ്നെസ് കിട്ടത്തില്ല. അപ്പോൾ ഒത്തിരി അങ്ങ് വലിക്കണ്ട. അപ്പോൾ നമ്മൾ ഈ സ്റ്റെമ്മും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് തയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ തയ്ക്കാൻ ഞാൻ വേറൊരു കളറാണ് എടുത്തിരിക്കുന്നത്. അത് ഡബിൾ ഷീറ്റ് ഗ്രീൻ ആണ്. അത് പേൾ കോട്ടൺ ത്രെഡാണ്. അപ്പോൾ സിംഗിൾ, അത് പേൾ കോട്ടൺ ത്രെഡിൻ്റെ സിംഗിളായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലീവ്സ് ആദ്യം തയ്ക്കേണ്ടത് ഫിഷ് ബോൺ വെച്ചിട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് സൈഡിലോട്ട് ഡിസൈൻ എവിടെയാണോ അവിടെ കുത്തിയെടുക്കുന്നു. എന്നിട്ട് ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഇപ്പുറത്തോട്ടും കുത്തിയെടുക്കുക. സെയിം സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് തന്നെയാണ് കുത്തിയെടുക്കുന്നത്. ഇപ്പുറത്തോട്ടും അവിടുന്ന് തന്നെ ഇപ്പുറത്തോട്ടും കുത്തിയെടുക്കുന്നു. ഇനി കുറച്ച് താഴെയായിട്ട് എടുത്ത് കുത്തിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് എടുക്കുകയാണ്. ഇനി സെയിം പോയിൻറ്റിൽ നിന്ന് ഇപ്പുറത്തോട്ട്. ഇനി അടുത്തത് തയ്ക്കുമ്പം കുറച്ച് താഴെയായിട്ട് അപ്പുറത്തെ സൈഡിലോട്ട്. അങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഒരേ സമയത്ത് സെയിം പോയിൻറ്റിൽ നിന്ന് രണ്ട് സൈഡിലോട്ടും തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് അടുത്ത തവണ എടുക്കുമ്പോൾ തൊട്ട് താഴെയുള്ള പോയിൻറ്റിൽ എടുക്കുക. എന്നാൽ ഒത്തിരി അകത്തി എടുക്കുകയും ചെയ്യരുത്. തൊട്ട് അധികം ഡിസ്റ്റൻസ് വിടാണ്ട് തന്നെ വേണം താഴത്തു നിന്ന് കുത്തിയെടുക്കാനായിട്ട്.
ഇപ്പോൾ നമ്മൾ ഒരു ലീഫ് തയ്ച്ചു കഴിഞ്ഞു അതിന് തന്നെ കണ്ടിന്യൂ ചെയ്ത് സ്റ്റെം തയ്ക്കും. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊങ്ങിപ്പോരും. അപ്പോൾ എന്നാ ചെയ്യണം, കുറച്ച് താഴെയായിട്ട് എടുക്കുക, ഇതുപോലെ താഴെ എടുക്കുക, എന്നിട്ട് തയ്ക്കുമ്പോൾ മേളിലോട്ട് കുത്തിയെടുക്കുക ഈ മാതിരി. അപ്പം അറ്റാച്ച് ചെയ്ത് തന്നെ വന്നോളും, കുഴപ്പമുണ്ടാവില്ല. ഇത് സ്റ്റെം സ്റ്റിച്ചിങ് തയ്ച്ച് പോവുക. അത് കഴിഞ്ഞിട്ട് താഴത്തു നിന്ന് വീണ്ടും ലീവ്സ് തയ്ക്കാൻ തുടങ്ങുക. അത് ഫിഷ് ബോൺ തന്നെ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ് ഞാൻ. ഇവിടെ ആദ്യം ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് തയ്ക്കുക, അതിൻ്റെ തണ്ട്, ഏതെല്ലാം ലീഫിൻ്റെ തണ്ട് തയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മേലിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ഫിഷ് ബോൺ വെച്ചിട്ട് ലീവ്സ് തയ്ച്ചെടുക്കുക. അപ്പോൾ അതുപോലെ ബാക്കിയത്തെ ലീവ്സ് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ലീഫും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവറാണ് തയ്ക്കാൻ പോണത്. ഫ്ലവർ തയ്ക്കുന്നത് നമ്മൾ രണ്ട് കളർ ത്രെഡ്സാണ് യൂസ് ചെയ്യുന്നത്, പെറ്റലിൽ നിന്ന് മാത്രമായിട്ട്. ഇപ്പോൾ ബ്ലൂ കളർ ത്രെഡ് 6 സ്ട്രാൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കളർ കോഡ് 433 ആണ്. ഇത് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ഹണികോംബ് സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരിയാണ് തയ്ക്കുന്നത്. ഒരു ഇത്തിരി വ്യത്യാസമേ ഉള്ളൂ ഹണികോംബ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ. ഇത് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരി ഒരു കുറച്ച് മേളിൽ കുത്തിയെടുത്തിട്ട് താഴത്തു നിന്ന് താഴത്തെ പോയിൻറ്റിൽ നിന്ന് നമ്മൾ മേളിലോട്ട് എടുക്കുകയാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരി. അത് ഇത് 6 സ്ട്രാൻഡ്സിൽ തയ്ക്കണം എന്നൊന്നുമില്ല, 3 ആയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് എടുത്ത് നിൽക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ 6 സ്ട്രാൻഡ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു വട്ടം, രണ്ടാമത്തെ വട്ടം അവിടെ ആ സെയിം പോയിൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ 3 വട്ടം അടുപ്പിച്ച് തൊട്ടടുത്തടുത്തായിട്ട് 3 വട്ടം നമ്മൾ തയ്ച്ചു ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്തത്. അപ്പോൾ ഈ പെറ്റലിൻ്റെ വലിപ്പം ഇവിടം വരെയുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇടുന്നത് നോക്കിയിട്ട് വേണം. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്തത് വീണ്ടും നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഗ്യാപ്പ് ഇത്തിരി കൂടിയിട്ടുണ്ട്. ഇവിടെയും വീണ്ടും നമ്മൾ 3 വട്ടം തയ്ക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ മേളിലോട്ടാണ് പോകുന്നത്. എന്തോരം ഗ്യാപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഗ്യാപ്പ് നോക്കിയിട്ട് മേളിലോട്ട് നമ്മൾ കുത്തിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ഈ 3 കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിലാണ് നമ്മൾ എടുക്കുന്നത്. ഗ്യാപ്പിൽ മേളിലോട്ട് ഇങ്ങനെ ഇവിടെയും 3, ഈ ഗ്യാപ്പിൽ നമ്മൾ 3 തയ്ക്കുകയാണ്. അപ്പോൾ ഹണികോംബ് ആണെങ്കിൽ ഒരെണ്ണം വെച്ച് നമ്മൾ തയ്ച്ച് പോകുന്നു, എന്നിട്ട് ഗ്യാപ്പിൽ അടുത്ത മേളത്തെ ലെയർ തയ്ക്കുന്നു. അങ്ങനെയാണ് നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്നത്. ഇത് 3 അടുപ്പിച്ച് തയ്ച്ചിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത 3, ഈ 3 2 എന്ത് വേണമെങ്കിലും ആക്കാം. ഇനി അടുത്ത ഗ്യാപ്പിൽ വീണ്ടും നമ്മൾ ഹണികോംബ് ചെയ്യും, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കും. അപ്പോൾ ഈ ലെയർ വരുമ്പോഴാണ് ഹണികോംബ് സ്റ്റിച്ച് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ തയ്ക്കുന്നത്. വീണ്ടും ഇതുവരെ തന്നെ ഇവിടെ നിന്ന് മേളിലോട്ട്. ഇനി ഈ ഗ്യാപ്പിൽ, പിന്നെ ഈ ഗ്യാപ്പിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത്, അങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലവർ പെറ്റൽ നമ്മൾ തയ്ക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ഫ്ലവർ പെറ്റൽ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഒരു പെറ്റൽ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താത്തുക, അടുത്തതിലോട്ട് നമ്മൾ പാസ് ചെയ്യുക. ഇങ്ങനെ ലെയർ 1, 2, 3, 4 ലെയറാണുള്ളത്. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള പെറ്റൽസ് നമ്മൾ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫ്ലവറിൻ്റെ പെറ്റൽ ഇതുപോലെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഫ്ലവറിൽ നിന്ന് ഒരു ഫിനിഷിംഗ് കിട്ടാൻ, ഇപ്പോൾ നമ്മുടെ പെറ്റലൊട്ടും ഫിനിഷ് ചെയ്തിട്ടല്ലല്ലോ ഇരിക്കുന്നത്, കുറച്ചും കൂടെ ഫിനിഷിംഗ് കിട്ടാനായിട്ട് വേറൊരു കളർ ബ്ലൂവിൻ്റെ തന്നെ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് 131 ഷെയ്ഡ് നമ്പർ 131 എടുത്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇതിന് ചുറ്റും നമ്മൾ തയ്ക്കുകയാണ്. അത് സ്റ്റെം സ്റ്റിച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചിട്ടില്ല, ഇതുപോലെ തന്നെ ഇവിടെയും തയ്ച്ചു തീർക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാ ഫ്ലവറിൻ്റെയും ഫ്ലവർ പെറ്റലിൻ്റെയും പുറത്തേക്കൂടെ ഇതുപോലെ ഈ ത്രെഡ് വെച്ചിട്ട് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുകയാണ്. അത് 3 സ്ട്രാൻഡ്സ് എടുത്തിട്ടാണ്, 6 സ്ട്രാൻഡ്സ് അല്ല എടുത്തിരിക്കുന്നത്. അത് 3 സ്ട്രാൻഡ്സ് എടുത്താണ് തയ്ക്കുന്നത്.
ഇതുപോലെ തൊട്ടടുത്ത് കൂടെ തന്നെ നമ്മൾ ആ ഫ്ലവറിൻ്റെ പെറ്റിൽ ഒന്ന് ഫിനിഷിങ് കൂട്ടുകയാണ്. ഒരു കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. സെയിം കളർ വേണമെങ്കിൽ ഇട്ട് തയ്ക്കാം, പക്ഷേ അതിലും കൂടുതൽ ഫിനിഷിങ് കിട്ടണത് ഒരു ആ ഏത് കളറാണ് പെറ്റിൽ തയ്ച്ച് അതിൻ്റെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡോ അല്ലെങ്കിൽ ലൈറ്റർ ഷെയ്ഡോ ഇട്ട് തയ്ക്കുമ്പോഴായിരിക്കും. അപ്പം ഇങ്ങനെ തയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ താത്തുക. ഇതിന് മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ഇതുപോലെ താത്തി ഈ സെൻറ്റർ പോയിൻറ്റിൽ കൂടെ എടുക്കുക. ഈ ത്രെഡിൻ്റെ അങ്ങനെ എടുത്താലും സ്റ്റെം സ്റ്റിച്ച് അങ്ങനെ ആയാലും നമുക്ക് തയ്ക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും കൈ മേളിലോട്ടും താഴത്തോട്ടുമായിട്ട് കൊണ്ടുപോകണം. അതിൽ എളുപ്പം ഇങ്ങനെ മറ്റേപ്പാട് തയ്ക്കുന്നത് തന്നെയാണ്. ഇനി അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ, ഈ പെറ്റൽസിൻ്റെ ഇടയിൽ കൂടെ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ ഇങ്ങനെ തയ്ച്ചാലും മതി. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു ഔട്ട്ലൈൻ കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ആ ഫ്ലവറിൻ്റെ ആ ലുക്ക് തന്നെ മാറി അല്ലേ. ഇപ്പോൾ അതുപോലെ തന്നെ സെൻറ്ററിലും ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് തയ്ച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ തയ്ക്കേണ്ടത്, പക്ഷേ ഞാനിപ്പം നേരത്തെ കാണിക്കാനായിട്ട് തയ്ച്ചു എന്നേ ഉള്ളൂ. ഇത് തയ്ച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ഫ്രഞ്ച് നോട്ട് തയ്ക്കാനായിട്ട് ഞാൻ യെല്ലോ കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 6 strands ആണ് ഫ്രഞ്ച് നോട്ടിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഫ്രഞ്ച് നോട്ടും തയ്ക്കാൻ മാത്രമാണ് 6 strands എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം 3 strands ആണ്. ലീഫ് തയ്ക്കാനായിട്ട് നമ്മൾ ഈ ഒരു ലീഫ് തയ്ക്കാനായിട്ട് പേൾ കോട്ടൺ ത്രെഡായി യൂസ് ചെയ്തിരിക്കുന്നത്. അത് സിംഗിളായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് അടുപ്പിച്ചടുപ്പിച്ച് തിക്കായിട്ട് തന്നെ തയ്ച്ചു പോവുകയാണ്. അപ്പം ഇതാണ് ശരിക്കുമുള്ള ഫ്ലവർ പാറ്റേൺ. ഇപ്പം ഞാൻ കാണിച്ചത് ഇതിൻ്റെ ഈ ഒരു ഹാഫ് പോർഷൻ തയ്ച്ചേക്കുന്നതാണ്, ഈ ഒരു ഫ്ലവർ മാത്രം തയ്ച്ചേക്കുന്നതാണ് ഞാൻ കാണിച്ചത്. അത് നമ്മൾ റണ്ണിങ് പോർഷനിലാണ് വന്നത്. ഇത് മുന്താനിയിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ, ചെസ്റ്റ് പോർഷനിൽ ഷോൾഡർ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ തന്നെ 2 designs, റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ ഇതുപോലത്തെ 1 design. അങ്ങനെയാണ് ഈ സാരിയിൽ ഡിസൈനിങ് വന്നിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈനും, അപ്പം 4 വലിയ ഡിസൈനും 1 കുഞ്ഞ് ഡിസൈനുമാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കളർ കോമ്പിനേഷനും എല്ലാം കൊണ്ടും വന്നിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് ഈ സാരിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് സെയിം ബ്ലൗസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഈ ബ്ലൂ കളർ ബ്ലൗസ് ആയാലും ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ബ്ലൂ കളറായിട്ട് ഓവറായിട്ട് കോൺട്രാസ്റ്റായിട്ട് നിൽക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെയിം പിങ്ക് കളർ ത്രെഡാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് സാരി മെറ്റീരിയൽ പറയുകയാണെങ്കിൽ കോട്ടൺ ചെക്കോട്ടയാണ്, പിങ്ക് കളറാണ്. ഇതിൻ്റെ അകത്താണ് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നടുക്ക് ഫ്രഞ്ച് നോട്ട് തയ്ച്ച മാതിരി തന്നെ ഈ ഓരോ കുറച്ചും കൂടെ കുഞ്ഞു കുഞ്ഞു ബഡ്സ് പോലെ ഇവിടെ പുട്ടുപുട്ടായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് തയ്ച്ചിട്ടുണ്ട് ഈ സ്റ്റെംസിൻ്റെ ഒക്കെ ചുറ്റ്. അത് നമ്മൾ പേൾ കോട്ടൺ ത്രെഡ് ലൈറ്റ് ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് സിംഗിൾ സ്റ്റാൻഡാണ്, ഒന്ന് ചുറ്റിയിട്ടാണ് നമ്മൾ താത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ഡിസൈനിങ്ങായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.